വന്നു നിൽക്കുമ്പോൾ ഞാനൊരു ഗോപനായി കൂടി വന്നോട്ടി പാവം കുചേലനായി തേടി വന്നോട്ടി ശ്രീകൃഷ്ണ മാഹാത്മ്യം പാടി നടക്കുവാൻ ഈ ജന്മ തമ്പുരു നീ തന്നതല്ലയോ ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു കൃഷ്ണ കഥ കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന സ്വസ്തികയുടെ എല്ലാ സജ്ജനങ്ങൾക്കും സ്വസ്തികയിലേക്ക് സ്വാഗതം. ഭഗവാന്റെ പരമഭക്തനും ആത്മമിത്രവുമായിരുന്നു കുചേലൻ സുദാമാവ്. സുദാമാവിന് എന്തുകൊണ്ടാണ് ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കേണ്ടി വന്നത്? ഭഗവാന്റെ ആത്മസുഹൃത്തായിരുന്നിട്ടും എന്തുകൊണ്ടാണ് വളരെ കാലം വേണ്ടി വന്നു ആ ദാരിദ്ര്യ ദുഃഖത്തിൽ നിന്ന് അദ്ദേഹത്തിന് മോചനം ലഭിക്കുവാൻ? സുദാമാവിനെ കുചേലനിൽ നിന്ന് കുബേരനാക്കിയ ആ കഥ നിങ്ങളിൽ പലർക്കും അറിയാം. പക്ഷേ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കേണ്ടി വന്നത്, ഇതും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇന്ന് പറയാൻ പോകുന്നത് ആ കഥയാണ്, സുദാമാവിന്റെയും ശ്രീകൃഷ്ണന്റെയും കഥ. ഭഗവാൻ സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ 64 ദിവസങ്ങളായിരുന്നു പഠനത്തിനായിട്ട് ഉണ്ടായിരുന്നത്. ഗുരുപത്നിക്ക് വേണ്ടിയിട്ടും ഗുരുവിന് വേണ്ടിയിട്ടും എന്തും ചെയ്യാൻ സദാ സന്നദ്ധനായിരുന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ. ഗുരുഭക്തിയുടെ ഒരു ഉത്തമ ഉദാഹരണം തന്നെ ഭഗവാൻ തന്നെയാണ്. എങ്ങനെ നമ്മള് നമ്മുടെ അധ്യാപകരെ, നമുക്ക് അറിവ് പകർന്നു തരുന്ന അധ്യാപകരെ നമ്മൾ ഏത് രീതിയിൽ ബഹുമാനിക്കണം എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടത് ശ്രീകൃഷ്ണ ഭഗവാനിൽ നിന്ന് തന്നെയാണ്. 64 ദിവസം കൊണ്ട് സകല കലകളും ശാസ്ത്രങ്ങളും എല്ലാം അദ്ദേഹം പഠിക്കുന്നു. ഈ ബ്രഹ്മാണ്ടത്തിന്റെ സൃഷ്ടിക്ക് കാരണക്കാരനായ ശ്രീകൃഷ്ണ പരമാത്മാവിനെ പഠിപ്പിക്കാനായിട്ടുള്ള ഭാഗ്യം ലഭിക്കുകയാണ് സാന്ദീപനി മഹർഷിക്കും. ആ ഭഗവാനെ ആ ഉണ്ണാനും ഊട്ടാനും ഉറക്കാനും ഒക്കെയുള്ള ഭാഗ്യം ലഭിക്കുകയാണ് ഗുരുപത്നിക്കും. അവിടെ ഗുരുവിന് സാന്ദീപനി മഹർഷിക്ക് വളരെ ഉത്തമനായിട്ടുള്ള ഒരു സാത്വിക ബ്രാഹ്മണ കുടുംബത്തിൽ നിന്ന് സാത്വികനായിട്ടുള്ള ഒരു ശിഷ്യനും കൂടി ഉണ്ടായിരുന്നു. സദാ ശ്രീഹരിയെ ഭജിച്ച് നടക്കുന്ന ശ്രീഹരിയുടെ പരമഭക്തനായിരുന്ന സുദാമാവ്. ശ്രീകൃഷ്ണന് സുദാമാവിനെ വളരെ വളരെ ഇഷ്ടപ്പെട്ടു. സുദാമാവിന്റെ ആ നിഷ്കളങ്കമായ ഭക്തി, സ്നേഹം, കൃഷ്ണന് എന്താവശ്യം ഉണ്ടെങ്കിലും ഓടി വരും സുദാമാവ്. അതുപോലെ സുദാമാവിന് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ, എന്തൊക്കെ സഹായം വേണ്ടി വരുമോ, അപ്പോൾ ഭഗവാനും ഓടിച്ചെല്ലും. വല്ലാത്തൊരു ആത്മബന്ധം തന്നെയായിരുന്നു ശ്രീകൃഷ്ണനും സുദാമാവും തമ്മിലുണ്ടായിരുന്ന സൗഹൃദം. 64 ദിവസത്തെ പഠനം കഴിഞ്ഞ് ഭഗവാൻ പോകുമ്പോൾ ഗുരുപത്നിക്കും ഗുരുവിനും തൻ്റെ മകനെ തന്നെ തിരിച്ചു കൊടുത്തിട്ടാണ്, ഗുരുദക്ഷിണയായിട്ട് കൊടുത്തിട്ടാണ് പോകുന്നത്. ഭഗവാൻ ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടായിരുന്നു സുദാമാവിനെ പിരിയുന്നത് കൊണ്ട്. കാരണം അത്രയും നിഷ്കളങ്കമായിട്ടുള്ള ഒരു ഭക്തി, ഒരു സ്നേഹം, അത് ആസ്വദിച്ച ഭഗവാന് സുദാമാവിനോട് വളരെ വളരെ സ്നേഹമായിരുന്നു. പക്ഷേ സുദാമാവിന് ഒരു കൈപ്പിഴ സംഭവിച്ചിട്ടുണ്ട്. ഇത്രയധികം ഭക്തിയുള്ള ആളാണ്, ഇത്രയധികം അറിവുള്ള ആളാണ്, സാത്വികനാണ് എങ്കിൽ കൂടി തൻ്റെ കയ്യിൽ നിന്ന് വന്നുപോയ ചെറിയൊരു പിഴവ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ദാരിദ്ര്യ ദുഃഖം ആ അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്നു. ലക്ഷ്മീദേവി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അതെന്തായിരുന്നു ആ സാഹചര്യം? ഒരിക്കൽ ഗുരുപത്നി ശ്രീകൃഷ്ണനെയും സുദാമാവിനെയും കാട്ടിൽ പോയിട്ട് ആ ഭക്ഷണത്തിന് അടുപ്പിലാണല്ലോ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നത്, അപ്പോൾ വിറക് ഒടിച്ചുകൊണ്ട് വരുമോ എന്ന് ചോദിക്കുന്നു. ഗുരുപത്നി എന്ത് പറഞ്ഞാലും ശ്രീകൃഷ്ണൻ ഉടനെ അനുസരിക്കും. അത്രയ്ക്ക് ഇഷ്ടമാണ് അമ്മയുടെ സ്ഥാനമാണ് ഗുരുപത്നിക്ക് കൊടുക്കുക. അങ്ങനെ വേണമല്ലോ, നമ്മുടെ അധ്യാപകർക്ക് നമ്മളെ ബഹുമാനിക്കണം, അതോടൊപ്പം അവരുടെ ഭാര്യയെ നമ്മളെ സ്വന്തം അമ്മയെ പോലെ വേണം കാണാൻ. നമ്മുടെ അധ്യാപകരുടെ ഭാര്യമാരെയൊക്കെ നമ്മൾ, ഗുരുപത്നിയൊക്കെ നമ്മൾ സ്വന്തം അമ്മമാരെ പോലെ കാണാം. അതാണ് പണ്ടത്തെ ഗുരുകുല സമ്പ്രദായത്തിൽ, ആ വീട്ടിൽ താമസിച്ചിട്ടാണല്ലോ പഠിക്കുക കുട്ടികളൊക്കെ. അപ്പോൾ ഈ ഗുരുപത്നിമാര് സ്വന്തം മക്കളെ പോലെയാണ് ഈ കുട്ടികളെ കാണുക, ഭക്ഷണം കൊടുക്കുക, അവരെ ഉറക്കുക, അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കുക, ഇതെല്ലാം ഗുരുകുലത്തിൽ ഉണ്ടാവും. അതാണ് ഗുരുകുല പഠന സമ്പ്രദായം എന്ന് പറയുന്നത്. സ്വന്തം അച്ഛനും അമ്മമാരെ പോലെ ദൈവത്തിന്റെ സ്ഥാനത്താണ് ഗുരുവിനെ കാണുക, സ്വന്തം അച്ഛനെ അമ്മയുടെ സ്ഥാനമാണ് അവർക്ക് ശിഷ്യർ നൽകുക.
അപ്പോ ഗുരുപത്നി പറഞ്ഞ പാടെ തന്നെ ശ്രീകൃഷ്ണൻ ഞാൻ പോകാം എന്ന് പറഞ്ഞു. അപ്പോ ശ്രീകൃഷ്ണന്റെ കൂട്ടിനായിട്ട് സുധാമാവും വരും. എന്ത് ശ്രീകൃഷ്ണന്റെ ആവശ്യം ഉണ്ടായിരുന്നാലും അപ്പോ സുധാമാവ് സഹായത്തിന് ഓടി എത്തും. അവനെ വിളിക്കൊന്നും വേണ്ട. അപ്പൊ സുധാമാവും പറയും, ഞാനും ശ്രീകൃഷ്ണന്റെ കൂടെ കാട്ടിൽ വരുന്നുണ്ട്, നമുക്ക് ഒരുമിച്ച് പോയിട്ട് വരകൊടിച്ചുകൊണ്ട് വരാം ഗുരുപത്നിക്കായി എന്ന് പറഞ്ഞ് രണ്ടുപേരും കാട്ടിലേക്ക് പോകുന്നു. ഗുരുപത്നി രണ്ടുപേരും പോകുന്നതിന് മുമ്പ് സുധാമാവിനെ അടുത്ത് വിളിച്ചിട്ട് ഒരു ഒരു തുണിക്കെട്ട് കൊടുക്കും. അതിനുള്ളിൽ നിറയെ അവിലായിരുന്നു അവല് നനച്ചത്. ഭഗവാൻ ശ്രീകൃഷ്ണന് വളരെ ഇഷ്ടമുള്ള കാര്യമായിരുന്നു ഗുരുകുലത്തിൽ വെച്ചിട്ട് ഗുരുപത്നി ഉണ്ടാക്കുന്ന അവല് നനച്ചത്. വളരെ ഇഷ്ടമായിരുന്നു ശ്രീകൃഷ്ണന്. അപ്പോ കൃഷ്ണന് വേണ്ടി കരുതിയത് തന്നെയാണ്, രണ്ടുപേരും വിറകൊടിച്ചിട്ട് വരാൻ ഒരുപാട് സമയമാവും, അപ്പോ വിശക്കുകയാണെങ്കിൽ ഈ അവല് നനച്ചത് രണ്ടുപേരും കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അതൊരു പൊതിയാക്കി കെട്ടി സുധാമാവിന്റെ കയ്യിൽ ഏൽപ്പിക്കും. ശ്രീകൃഷ്ണൻ അറിയുന്നില്ല ഇങ്ങനെ ഭക്ഷണ പൊതി സുധാമാവിന്റെ കയ്യില് ഗുരുപത്നി ഏൽപ്പിക്കുന്ന വിവരം. ഭഗവാൻ അറിയുന്നുണ്ട്, എല്ലാം അറിയുന്നുണ്ട്, പക്ഷെ അറിഞ്ഞതായി ഭാവിക്കുന്നില്ല. അപ്പോ രണ്ടുപേരും അങ്ങനെ കാട്ടിലെത്തുന്നു, വിറകൊടിക്കുന്നു, വിറകൊക്കെ കെട്ടി. സുധാമാവ് കൃഷ്ണൻ വിറകൊക്കെ ഒടിക്കുമ്പോ സുധാമാവ് എല്ലാം സഹായിച്ചു കൊടുക്കുന്നുണ്ട്. പെട്ടെന്നാണ് മിന്നലും ഇടിയും ഒക്കെ വെട്ടുന്നുണ്ട്. കാലാവസ്ഥ ആകെ മാറി, ഭയങ്കര മഴ, ഇടി വെട്ട് മഴ പെയ്യുകയാണ് കാട്ടിനുള്ളിൽ. നല്ല ഇരുട്ട് വ്യാപിച്ച് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. ആടിന്റെ ഒരു അവസ്ഥ കണ്ട് സുധാമാവിന് വല്ലാതെ പേടി വരുന്നു. സുധാമാവ് വളരെ ഭയങ്കര ഭയം. നാരായണ 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 എന്ന് ജപിച്ച് 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 ശ്രീകൃഷ്ണന്റെ കയ്യിൽ മുറുക്കെ പിടിച്ച് നിൽക്കുകയാണ്. ശ്രീകൃഷ്ണൻ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ വിടുന്നില്ല സുധാമാവ്, പേടി. അപ്പൊ കൃഷ്ണന് പാവം തോന്നും. ഓ, എന്താണ് സുധാമാവേ, ഞാൻ നിന്റെ കൂടെ ഇല്ലേ, നീ എന്തിനാണ് ഭയപ്പെടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടും ഒരു രക്ഷയില്ല. സുധാമാവ് പറഞ്ഞു, നമുക്ക് ഈ മഴ കഴിഞ്ഞിട്ട് പോകാം, അതുവരെ നമുക്ക് ദേ മരത്തിന്റെ കൊമ്പില് നമുക്ക് കയറി ഇരിക്കാം കൃഷ്ണ എന്ന് പറഞ്ഞു. അങ്ങനെ കൃഷ്ണനും സുധാമാവും മരത്തിന്റെ മുകളിൽ കയറിയിരിക്കും. കൃഷ്ണൻ ഏറ്റവും ഉയർന്ന ചില്ലയിലും തൊട്ട് താഴെയുള്ള ചില്ലയിലും സുധാമാവും കയറിയിരിക്കും. മഴ കനത്ത് കനത്ത് വരികയാണ്, ഇടി വെട്ടുന്നുണ്ട്. സുധാമാവ് പേടിച്ച് വിറച്ച് കുറച്ചും കൂടെ ഉറക്കെ നാരായണ നാമം ജപിക്കുകയാണ്. ഇത് കേട്ടിട്ട് ശ്രീകൃഷ്ണന് ചിരി വരുന്നുണ്ട്, പക്ഷേ അദ്ദേഹത്തിനും ഭയങ്കര തണുപ്പ്. അങ്ങനെ വിറക്കിയാണ് രണ്ടുപേരും ഇരുന്നിട്ട് മഴ കൊണ്ടിട്ട്. വലിയൊരു മരത്തിന്റെ ചില്ലയിലാണ് ഇരിക്കുന്നത്. മഴ ഏൽക്കാത്ത വിധം വളരെ വളരെ സുരക്ഷിതമായിട്ട് ഭഗവാൻ സുധാമാവിനെ പിടിച്ച് അങ്ങനെ ഇരുത്തിയിട്ടുണ്ട് അവിടെ. അപ്പോഴാണ് സുധാമാവിന് നല്ല വിശപ്പുണ്ട്. ഗുരുപത്നി കൊടുത്തുവിട്ട് അവല് നനച്ചത് അങ്ങനെ മടിയിൽ അങ്ങനെ കെട്ടിയിരിക്കുന്നുണ്ട്, അതെടുത്ത് കഴിച്ചാലോ എന്നൊരു ചിന്ത വരും. അപ്പോ പതുക്കെ അവല് വയറിലിങ്ങനെ ഒരു കെട്ട് കെട്ടിയിട്ട് ഒരു തുണിക്കെട്ടായിട്ട് വയറിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. അത് പതുക്കെ കൈയിട്ട് അതിനകത്തുനിന്ന് ഒരു പിടി അവല് വാരി തിന്നും. എന്നിട്ട് അവല് കഴിക്കുമ്പോൾ വളരെ ആശ്വാസമായി. നല്ല തണുപ്പ്, മഴ, വിശപ്പ്, വിശപ്പിനൊരു ഒരു അറുതി എന്നുള്ള രീതിയിലാണ് സുധാമാവ് അവല് നനച്ചതെടുത്ത് കഴിച്ചത്. അപ്പോ ശ്രീകൃഷ്ണനും മുകളിലിരിക്കുകയാണ്, തണുത്ത് വറച്ചിരിക്കുകയാണ്. ഭഗവാനും വിശക്കുന്നുണ്ട്. അപ്പൊ സുധാമാവിനോട് പറയും, സുധാമാവേ എനിക്ക് നല്ല വിശപ്പുണ്ടല്ലോ, നല്ല വിശക്കുന്നുണ്ടല്ലോടാ. സുധാമാവിന് തന്റെ പക്കലുള്ള അവല് ശ്രീകൃഷ്ണന് കൊടുക്കണമെന്നേ തോന്നുന്നില്ല. അതിന്റെ രുചിയും വിശപ്പിന്റെ കാഠിന്യം ഒക്കെ കൊണ്ട് അങ്ങനെ വാരി വാരി കഴിക്കുകയാണ്. കൃഷ്ണൻ മുകളിൽ ഇരുന്ന് ഇതൊക്കെ കാണുന്നുണ്ട്. കൃഷ്ണൻ ഒന്നും പറയുന്നില്ല. കൃഷ്ണൻ ഇങ്ങനെ വിശക്കുന്നുണ്ട് വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ഓർമ്മിപ്പിച്ചു, പക്ഷെ സുധാമാവ് അത് കേട്ടതായി പോലും ഭാവിക്കുന്നില്ല. അപ്പൊ കൃഷ്ണൻ പറയും, സുധാമാവേ അങ്ങ് എന്തെങ്കിലും കഴിക്കുകയാണോ, അങ്ങ് ചവയ്ക്കുന്ന മാതിരി ഒരു ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ എന്ന് ചോദിക്കും. അപ്പൊ സുധാമാവ് പറയും, അത് തണുത്തിട്ട് എന്റെ വായ എന്റെ താടി മിടിക്കുന്ന ശബ്ദമാണ് കൃഷ്ണ, അത്രയേറെ തണുപ്പല്ലേ എന്ന് എനിക്ക് എവിടെ നിന്ന് എന്ത് കിട്ടാനാണ്, കള്ളം പറയും. അങ്ങനെ സുധാമാവിന്റെ ഭാഗം, സുധാമാവിനും ശ്രീകൃഷ്ണനും ഉള്ള ഭാഗമല്ലേ കൊടുത്തു വിട്ടത് ഗുരുപത്നി, ശ്രീകൃഷ്ണന്റെ ഭാഗം കൂടി എടുത്ത് തിന്നാനുള്ള പരിശ്രമം തുടരുകയാണ് സുധാമാവ്. അതായത് തന്റെ പാതി അവല് കഴിച്ചു കഴിഞ്ഞു, ഇനി ശ്രീകൃഷ്ണന് വേണ്ടി മാറ്റിവെക്കേണ്ട പാതിയും കൂടി ഭഗവാനോട് ചോദിക്കാതെ ഭഗവാന് കൊടുക്കാതെ രുചിയിലും വിശപ്പിന്റെ കാഠിന്യത്തിലും ഭഗവാനെ അങ്ങോട്ട് മറന്നു. എന്നിട്ട് അവല് മുഴുവനും സ്വാർത്ഥത അപ്പം മനസ്സിലുണ്ടായി. സ്വാർത്ഥ മനോഭാവത്തോടെ ബാക്കി അവലും കഴിക്കുകയാണ്. ഭഗവാൻ മുകളില് വിശന്നിരിക്കുകയാണ് എന്നുള്ള ചിന്ത പോലും മറന്നു.
വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് സുധാമാവ് ചെയ്തത്. ശ്രീകൃഷ്ണൻ ഇതൊക്കെ മനസ്സിലായി. എന്നാലും ഓർമ്മിപ്പിക്കണം, കുറച്ചും കൂടെ അവര് ബാക്കിയുണ്ട്, അതെങ്കിലും തനിക്ക് തരാന് സുധാമാവിന് തോന്നിപ്പിക്കണമല്ലോ. അപ്പം ഭഗവാൻ ഓർമ്മിപ്പിക്കും. ഭഗവാൻ ഓർമ്മിപ്പിക്കുന്നത് ഒരു കഥ പറഞ്ഞുകൊണ്ടാണ്. ഭഗവാൻ രണ്ട് സുഹൃത്തുക്കളുടെ കഥയാണ് സുധാമാവിന് പറഞ്ഞു കൊടുക്കുന്നത്. ഒരു പണക്കാരനായ സുഹൃത്തും ഒരു പാവപ്പെട്ടവനായ സുഹൃത്തും. ഭക്ഷണത്തിന് വഴിയില്ലാത്ത പാവപ്പെട്ടവനായ സുഹൃത്ത് പണക്കാരനായ സുഹൃത്തിനെ കാണാൻ വേണ്ടിയിട്ട് ഒരു ദിവസം വരൂത്ര. എന്നിട്ട് എന്തെങ്കിലും ഉണ്ടോ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഒന്നുമില്ല എന്ന് പറയും. എനിക്ക് ഇത്തിരി ഭക്ഷണം എങ്കിലും തരുമോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഒന്നുമില്ല ഇവിടെ. അപ്പോൾ സുഹൃത്തിന് ദേഷ്യം വരും, ആ പാവപ്പെട്ട സുഹൃത്തിന് ദേഷ്യം വന്നിട്ട് ചോദിക്കും, ഇവിടെ പിന്നെ എന്താ ഉള്ളത്, അതെന്താണെന്നെങ്കിലും ഒന്ന് പറയുമോ എന്ന് ചോദിക്കുമ്പോൾ പറയും, ഇവിടെ ഉള്ളത് കുറച്ച് മണ്ണാണ്, ഇവിടെ മണ്ണ് മാത്രമേ ഉള്ളൂ എന്ന് പറയും. അങ്ങനെ അപ്പോ ആ പാവപ്പെട്ട സുഹൃത്തിന്റെ ഹൃദയത്തിൽ വളരെ വേദന വരും. വാക്കുകൊണ്ടുള്ള ഹിംസ പോലും വലിയ ഹിംസയാണ്. ആ നമ്മൾ വാക്കുകൊണ്ട് പോലും ഒരാളെയും ഒന്നും പറയാൻ പാടില്ല, പ്രത്യേകിച്ചും സജ്ജനങ്ങളെ, സാത്വികരായ മനുഷ്യരെ വാക്കുകൊണ്ട് പോലും നമ്മൾ വേദനിപ്പിക്കാൻ പാടില്ല, ഭഗവാന്റെ ഭക്തരെ പ്രത്യേകിച്ചും. അത് വലിയ പാപമാണ്. അത് പറയാതെ പറയുകയാണ് ഭഗവാൻ. അപ്പോ ആ പാവപ്പെട്ടവനായ സുഹൃത്ത് മനസ്സിൽ വിചാരിക്കും, തഥാസ്തു, ആ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ, അതായത് നിനക്കുള്ളതെല്ലാം മണ്ണായി പോകട്ടെ എന്ന് മനസ്സിൽ അങ്ങോട്ട് കരുതിയിട്ട് സങ്കടത്തോടെ ഇറങ്ങിപ്പോകും. തിരിച്ച് ആ പണക്കാരനായ സുഹൃത്ത് വന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ കലത്തിലും ആ കറികളും എല്ലാം മണ്ണായി കഴിഞ്ഞിരിക്കും. ഈ കഥ ശ്രീകൃഷ്ണൻ സുധാമാവിനെ പറഞ്ഞു കേൾപ്പിക്കുമ്പോൾ സുധാമാവിന്റെ ഹൃദയം ഇങ്ങനെ പടപടപടപടാമിടിക്കുകയാണ്. താൻ തെറ്റ് ചെയ്തു, ഭഗവാൻ അതറിഞ്ഞോ, ശ്രീകൃഷ്ണൻ ഇതറിഞ്ഞോ എന്നുള്ള ഒരു ചിന്ത വരുന്നുണ്ട്. എങ്കിലും അവൽപതിയിലേക്ക് നോക്കുമ്പോൾ മധുരമുള്ള അവല്, അത് അതിനോടുള്ള ആസക്തി, വിഷയാസക്തി കാരണം വീണ്ടും വീണ്ടും തെറ്റ് ചെയ്യാൻ വേണ്ടി പ്രേരിതനാവുകയാണ്. ഭഗവാൻ ഓർമ്മിപ്പിച്ചു, കഥയിലൂടെ ഭഗവാൻ ഓർമ്മിപ്പിച്ചു. എന്നിട്ടും സുധാമാവിന് തന്റെ വിഷയാസക്തിയിൽ നിന്ന് വിട്ടുപോരാനായില്ല. വീണ്ടും ആ ഭഗവാന്റെ പാതി, ആ അവശേഷിച്ചിരുന്ന അവിലും സുധാമാവ് എടുത്ത് കഴിച്ചു തീർത്തു. വിശപ്പും ദാഹവും ഒക്കെ സഹിച്ച് ഭഗവാൻ മുകളിൽ ഇരിക്കുകയാണ്. എല്ലാം കാണുന്നവനാണ് അവൻ. ആ അവനെ പറ്റിക്കാൻ ആർക്ക് സാധിക്കില്ല. അത് തിരിച്ചറിയാൻ ആ കുറച്ചു നേരത്തേക്ക് ആ ഭൗതിക സുഖങ്ങളിൽ മുഴുകിപ്പോയ, അല്ലെങ്കിൽ വിഷയാസക്തിയിൽ ലയിച്ചുപോയ സുധാമാവിന് സാധിച്ചില്ല. ഒരു നിമിഷത്തേക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യും, പക്ഷെ ഒരു നിമിഷത്തെ ചില കാര്യങ്ങൾ കാരണം നമ്മൾ ചെയ്യുന്ന തെറ്റുകളാണ് വലിയ വലിയ പാപങ്ങളായി നമ്മളിലേക്ക് വന്ന് ചേരുന്നത്. അത് തന്നെയാണ് ഇവിടെ സുധാമാവിനും ഇപ്പോൾ സംഭവിച്ചത്. ഇടിവെട്ടും മഴയും കാലാവസ്ഥ മാറ്റമൊക്കെ കാണുന്ന സന്ദീപനി മഹർഷി ശിഷ്യരെ എല്ലാവരും വിളിപ്പിക്കും. അപ്പൊ നോക്കുമ്പോ സുധാമാവിനെയും ശ്രീകൃഷ്ണനെയും കാണുന്നില്ല. അപ്പൊ ഗുരുപത്നി ഓടി വന്ന് പറയും, ഗുരുവെ, എനിക്കൊരു അബദ്ധം പറ്റി, രണ്ടുപേരെയും ഞാൻ കാട്ടില് വിറക് എടുക്കാനായിട്ട് പറഞ്ഞു വിട്ടിരുന്നു, അവർ രണ്ടുപേര് ഇതുവരെ ആയിട്ട് തിരിച്ചു വന്നിട്ടില്ല എന്ന് പറയും. ഇത് കേൾക്കുന്ന സന്ദീപനി മഹർഷി പേടിച്ചിട്ട്, അയ്യോ മക്കൾക്ക് എന്തു പറ്റി, സ്വന്തം മക്കളെ പോലെയാണ് ശിഷ്യരെ കാണുന്നത്. ഉടനെ തന്നെ കുറച്ച് ശിഷ്യരെയും കൂട്ടി നേരെ കാട്ടിലേക്ക് പോകും സന്ദീപനി മഹർഷി, തന്റെ ശിഷ്യരായ ശ്രീകൃഷ്ണനെയും സുധാമാവിനെയും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അന്ന് തന്നെ മഴ കഴിയണം, എന്നാലേ ഗുരുകുലത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഗുരുവും ഗുരുപത്നിയും തങ്ങളെ അന്വേഷിക്കുന്നുണ്ടാവും. ഇതൊക്കെ ശ്രീകൃഷ്ണൻ അങ്ങനെ സുധാമാവിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പെട്ടെന്നാണ് സന്ദീപനി മഹർഷി ഓടി വരുന്നുണ്ട്. പക്ഷേ കാണുന്നതോടുകൂടി രണ്ടുപേരും മരത്തുനിന്ന് ചാടി ഇറങ്ങി ഗുരുവേ എന്ന് പറഞ്ഞ് ഓടി ചെല്ലും. രണ്ടുപേരെയും കെട്ടിപ്പിടിച്ച്, ഓ നിങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ മക്കളെ, ഞാൻ പേടിച്ചുപോയി, വേഗം വാ നമുക്ക് ഗുരുകുലത്തിലേക്ക് തിരിച്ചു പോകാം എന്ന് പറഞ്ഞ് രണ്ടുപേരെയും ചേർത്ത് പിടിച്ച് ഗുരു സന്ദീപനി ഗുരു ആശ്രമത്തിലേക്ക് എത്തും. ആശ്രമത്തിൽ എത്തിയ പാടെ ശ്രീകൃഷ്ണൻ ഓടി ഗുരുപത്നിയുടെ അടുത്ത് നിന്നിട്ട് പറയും, അമ്മേ എനിക്ക് വിശക്കുന്നുണ്ട്, എന്തെങ്കിലും തരൂ എന്ന് പറയും. അപ്പോൾ ഗുരുപത്നി പറയും, ഇതുവരെയായിട്ട് ഒന്നും കഴിച്ചില്ലേ കൃഷ്ണൻ, ഞാനപ്പോൾ കൊടുത്തുവിട്ട് അവല് നനച്ചത് എന്തേ കഴിക്കാഞ്ഞൂ എന്ന് പറയും. അപ്പൊ ശ്രീകൃഷ്ണൻ പറയും, അവല് നനച്ചതോ, എനിക്കൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ ഗുരുപത്നിക്ക് മനസ്സിലാവും, സുധാമാവ് കൊടുത്തിട്ടില്ല അല്ലേ. സുധാമാവിനെ വിളിപ്പിക്കും. അപ്പൊ സുധാമാവ് ഇങ്ങനെ തലയൊക്കെ കുനിച്ച് എന്തോ തെറ്റ് ചെയ്ത ആളെ പോലെ വന്ന് ഇങ്ങനെ കൈയും കെട്ടി നിൽപ്പുണ്ട്. അപ്പൊ ഗുരുപത്നി പറയും, നിങ്ങൾക്ക് രണ്ടു പേർക്കും കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ അവല് നനച്ചത് തന്നത്. ശ്രീകൃഷ്ണൻ എന്തൊരു ഇഷ്ടമാണ് അവല് നനച്ചത്, സുധാമാവിന് അറിയില്ലേ, എന്തേ കൊടുക്കാഞ്ഞു, കൊടുത്തില്ലേ എന്ന് ചോദിക്കും. അപ്പൊ സുധാമാവ് മിണ്ടാതെ തല കുനിച്ച് തന്നെ നിൽക്കുന്നുണ്ട്. സുധാമാവിന്റെ അരക്കെട്ടിൽ നോക്കുമ്പോ അങ്ങനെ നിറച്ച് കൊടുത്തു വിട്ടതാണ്, ഒന്നുമില്ല അവിടെ ഒന്നുമില്ല. അപ്പൊ സുധാമാവ് പറയും, എന്നോട് ക്ഷമിക്കണം അമ്മേ, എനിക്ക് വിശപ്പ് സഹിക്കാൻ വയ്യാതെ വന്നപ്പോ ഞാനത് മുഴുവനും കഴിച്ചുപോയി എന്ന് പറയും. അപ്പൊ ഗുരുപത്നിക്ക് ദേഷ്യം വരികയുണ്ട്.
ശ്രീകൃഷ്ണൻ വിശന്നിരിക്കുമ്പോ നീ അവന് ഒരു കുറച്ചുപോലും കൊടുക്കാതെ നീ മുഴുവനും കഴിച്ചു തീർത്തുന്നോ? വളരെ വളരെ തെറ്റാണ് സുധാമാവ് നീ ചെയ്തത് എന്ന് പറയും. ഗുരുപത്നിക്ക് ശ്രീകൃഷ്ണന് കൊടുക്കാതെ അത് മുഴുവനും സുധാമാവ് കഴിച്ചു എന്ന് കേട്ടപ്പോ തന്നെ ഭയങ്കര ദേഷ്യവും സങ്കടവും തോന്നി. ആ അത്രയ്ക്ക് ഇഷ്ടമാണ്, സ്വന്തം മോനെ പോലെയാണ് ശ്രീകൃഷ്ണനെ സ്നേഹിക്കുന്നത്. അപ്പോ ശ്രീകൃഷ്ണൻ ഇതൊക്കെ കണ്ടിങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ ഗുരുപത്നിയും സുധാമാവും തമ്മിലുള്ള ആ സംഭാഷണം കേട്ടിട്ട് ശ്രീകൃഷ്ണൻ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ ഗുരുപത്നി പറയും, ഇത് നീ ചെയ്തത് വളരെ വലിയ തെറ്റാണ്, ഇതിന്റെ ഫലം നിനക്ക് ദാരിദ്ര്യ ദുഃഖമായിട്ട് നിനക്ക് അനുഭവിക്കേണ്ടി വരും. വാക്കുകൾ കൊണ്ട് അറിയാതെ വന്നു പോകുന്നൊരു പിഴവാണ്, വാക്കുകളിൽ കൂടി വന്ന പിഴവാണ് ഗുരുപത്നിക്ക് നിനക്ക് ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കേണ്ടി വരും എന്ന് പറയുന്നത്. ആ ഒരു ശാപം, ആ ഗുരുപത്നിയുടെ ശാപത്തിൽ നിന്ന് ഭഗവാന് പോലും പിന്നീട് സുധാമാവിനെ മോചിപ്പിക്കാൻ സാധിക്കാത്ത വിധം ആയിപ്പോയി. ആ ഒരു അമ്മയെ പോലെ കരുതുന്ന നമ്മുടെ അമ്മമാര് ശപിക്കുക, നമ്മുടെ ഗുരുക്കന്മാര് ശപിക്കുക, നമ്മളെ മുതിർന്നവര്, ആ മുതിർന്ന ആളുകളെന്ന അമ്മമാരുടെ സ്ഥാനത്ത് നമ്മൾ കൊടുക്കുന്നവര് നമ്മളെ ശപിക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു, അത് ശരിക്കും ശാപമായി തന്നെ നമ്മളിൽ വന്ന് ചേരും എന്നാണ് പറയുന്നത്. അവരുടെ മനസ്സ് നൊന്താൽ പോലും, അമ്മമാരുടെയും അച്ഛന്മാരുടെയും ഗുരുവിൻ്റെയൊക്കെ മനസ്സ് നൊന്താൽ പോലും അത് വളരെ മോശം ആയിട്ട് നമുക്ക് പിന്നീട് വന്നു ചേരും. അതുതന്നെ ഇവിടെ സുധാമാവിന് സംഭവിച്ചു. അതുകൊണ്ടാണ് സുധാമാവിന് ഭാവിയിൽ ദാരിദ്ര്യ ദുഃഖം വന്നപ്പോൾ അവൻ അനുഭവിക്കണം, അത് അവൻ്റെ കർമ്മഫലമാണ്, അത് അനുഭവിക്കണം. ആ കർമ്മഫലത്തിൽ നിന്ന് ഭഗവാന് പോലും അവനെ രക്ഷിക്കാൻ സാധിച്ചില്ല. പക്ഷേ വളരെ ദുഃഖം അനുഭവിച്ചു കഴിയുമ്പോൾ, തൻ്റെ തെറ്റ് തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ തീർച്ചയായും ഭഗവാൻ അനുഗ്രഹം കൊടുക്കും. എപ്പോഴാണോ താൻ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം അനുഭവിച്ചു തീരുന്നത്, അല്ലെങ്കിൽ അത് ഭഗവാനിൽ അഭയം കണ്ടെത്തുന്നത്, ഭഗവാൻ സംതൃപ്തനാകുന്നത്, അപ്പോൾ രക്ഷിക്കുകയും ചെയ്യും. നമ്മൾക്ക് കിട്ടുന്ന എല്ലാ സൗഭാഗ്യത്തിൻ്റെയും കാരണഭൂതൻ എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ്. എവിടെയാണോ കൃഷ്ണനുള്ളത് അവിടെ ലക്ഷ്മീദേവിയും ഉണ്ടാകും, അവിടെ സമ്പത്തും ഐശ്വര്യവും ഉണ്ടാകും. പക്ഷെ ഭഗവാന്റെ കടാക്ഷം ഇല്ലാതെയാകുമ്പോൾ പതിയെ ആദ്യം ഇറങ്ങിപ്പോകുന്നത് ലക്ഷ്മീദേവി തന്നെയായിരിക്കും. അപ്രകാരം സുധാമാവിന് തന്റെ കർമ്മഫലത്തിലൂടെ എങ്ങനെയാണ് കുചേലനാകേണ്ടി വന്നത് എന്നത് ഈ കഥയിൽ നിന്നും നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട്. അന്യന്റെ മുതല് അന്യന്റെ ഒന്നും നമ്മൾ ആഗ്രഹിക്കാൻ പോലും പാടില്ല. ഇവിടെ സുധാമാവ് അദ്ദേഹത്തിന്റെ പങ്ക് കഴിച്ചതിന് ശേഷം വളരെ കൃത്യമായ പങ്ക് ഭഗവാനിലൂടെ കൊടുത്തിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ഐശ്വര്യം ഇരട്ടിക്കുമായിരുന്നു. കാരണം ആത്മസുഹൃത്തായി കൃഷ്ണൻ സദാ കൂടെയുണ്ട്, ഒരിക്കലും ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കേണ്ടി വരില്ല. പക്ഷെ ഇവിടെ സ്വാർത്ഥ മനോഭാവത്തോടുകൂടി മറ്റൊരാളുടെ പങ്കും കൂടി ആഗ്രഹിക്കുന്നു, അപഹരിക്കുന്നു. അങ്ങനെ വലിയൊരു തെറ്റ് സാത്വികനായ നല്ല അറിവുള്ള സുധാമാവിന് സംഭവിക്കാൻ പാടില്ല. പക്ഷെ സംഭവിച്ചു പോയി. അപ്പോൾ ശരിയായ അറിവിലേക്ക്, ശരിയായ കർമ്മത്തിലേക്ക് അദ്ദേഹത്തെ നയിക്കേണ്ടത് ഭഗവാന്റെ കൂടെ ആവശ്യമാണ്. അതിനുവേണ്ടി തന്നെയാണ് അദ്ദേഹത്തിന് ദാരിദ്ര്യ ദുഃഖം നൽകുന്നത്, കർമ്മഫലമായി വന്നു ചേരുന്നത്. പക്ഷേ തൻ്റെ സാത്വികമായ ജീവിതത്തിലൂടെ, സർവസമർപ്പിതമായിട്ടുള്ള ജീവിതത്തിലൂടെ ആ കർമ്മഫലങ്ങളെയും അതിജീവിക്കുന്നുണ്ട് സുധാമാവ്. കുചേലനിൽ നിന്ന് അദ്ദേഹത്തെ ഭഗവാൻ തന്നെ കുബേരനാക്കി മാറ്റുന്നുണ്ട്. അത് എങ്ങനെയാണ്, പ്രകാരമാണ് എന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം. സർവം കൃഷ്ണാർപ്പണമസ്തു.